എത്ര കത്തുകളാ നിനക്ക്? പിന്നെ ചേട്ടനെ പോലെയാണോ ഞാൻ? എനിക്ക് ധാരാളം പേഴ്സ് ഉണ്ട്. ചേട്ടാ, ഈ കത്ത് ചേട്ടന്? എനിക്കോ? ഞാൻ കണ്ടില്ലല്ലോ. ഏ, ശ്രീകുമാറിനെ ഇരിക്കുന്നത് കണ്ടില്ലേ? നീ എന്നോടൊന്നും വിളിക്കാൻ ശ്രമിക്കണ്ട. കത്ത് ഞാൻ വായിച്ച ഒന്നോട് ഉറക്ക വായിക്ക. ശ്രീ എന്ന് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട് കുമാർ എന്ന് എഴുതിയപ്പോ നീ എന്റെ കത്താണെന്ന് കരുതിയല്ലേ. വായിക്ക. പ്രിയമുള്ള കുമാർ, എന്നിൽ നിന്നും ഇങ്ങനൊരു കത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. എന്റെ സ്ഥിതി ആപൽക്കരമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഒന്നല്ല, മൂന്ന് ഡോക്ടർമാരെ ഞാൻ കണ്ടു. മൂന്ന് പേരും അത് തന്നെ എന്ന് പറയുന്നു. മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയും മറച്ചു വെക്കാം, പക്ഷേ എന്റെ ചേട്ടനിൽ നിന്നും എത്ര ആളിങ്ങനെ ഒളിച്ചു വെക്കാനാവും? കുമാർ തന്ന മോതിരം മാത്രമാണ് എനിക്കൊരാശ്വാസമായി ഉള്ളത്. ഈ കത്ത് കിട്ടിയാലുടൻ അതിൽ മുമ്പ് ഒരു വാചകം നീ വിട്ടുകളഞ്ഞു. അതോടെ ചേർത്ത് വായിക്ക. എന്റെ ജീവിതവും എന്റെ ചേട്ടന്റെ അന്തസ്സും അഭിമാനവും എല്ലാം കുമാറിന്റെ കൈകളിലാണ്. എനിക്ക് തന്നിട്ടുള്ള വാക്കുകൾ മറക്കരുത്, എന്നെ കൈവിടരുത്. വേദനയിൽ കഴിയുന്ന എന്റെ മനസ്സിന് ആശ്വാസം പകരാനായി ഓടി വരുമെന്നുള്ള പ്രതീക്ഷയോടെ സ്വന്തം ജി പ്രകാശ്. ഇനി പറയൂ, ആരുടെ കത്താണ്? ഒന്നുമില്ല ചേട്ടാ, എന്റെ ഒരു ഫ്രണ്ടിന്റെ കത്താണ്. കോളേജ് മിത്താണ്, വളരെ കഷ്ടപ്പെട്ടാണ് അവൻ ജീവിക്കുന്നത്. പാവം. അതാണാണോ പെണ്ണാണോ? ആണാണ്. മൈ ഫ്രണ്ട് പ്രകാശ്. ലെറ്ററിന്റെ അവസാനം എന്താണ് എഴുതിയിരിക്കുന്നത് ശരിക്ക് വായിച്ചു നോക്ക്. എന്ന് അങ്ങയുടെ ഹൃദയം കവർന്ന ജി പ്രകാശ്. അങ്ങയുടെ ഹൃദയം കവർന്ന ജി പ്രകാശ്. എന്നിട്ട് നീ പറയുന്നു അത് നിന്റെ സ്നേഹിതനാണ്. അങ്ങനെ ഒരു വാചകം അതിന്റെ അവസാനം ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് എന്നെ വിധിയാക്കാമായിരുന്നു. ഇനി പറയൂ, ആരായി പെൺകുട്ടി? അവൾ നീയും തമ്മിലുള്ള ബന്ധം എന്താണ്? അവളുടെ ശരിയായ പേരെന്താണ്? കമോൺ, ടെൽ മീ.